നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവം കേട്ടു തുടങ്ങിയതോടെ കോട്ടയം സീറ്റിൽ മത്സരത്തിന് കളമൊരുങ്ങി മുന്നണികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനമായിട്ടില്ലെങ്കിലും കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചുവരെഴുത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേര് എഴുതാതെയും ചിഹ്നം വരയ്ക്കാതെയുമാണ് ചുവരെഴുത്ത്. മറ്റു മണ്ഡലങ്ങൾ പോലെ BJP സർപ്രൈസ് ഒരുക്കിയിരിക്കുന്ന മണ്ഡലമാണ് കോട്ടയം. കോട്ടയത്ത് ഇടതുകോട്ട തകർക്കാൻ അനിൽ ആന്റണിയെ BJP ഇറക്കുമെന്ന വാർത്തകളാണ് സജീവമായി ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ അന്തിമ തീരുമാനം BJP ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കേരള കോൺഗ്രസിൽ ഒട്ടേറെ പേർ സീറ്റിനായി രംഗത്തിറങ്ങിയത് UDF നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും കേരള കോൺഗ്രസ് നേതാക്കളായ PJ ജോസഫ്, മോൻസ് ജോസഫ് എന്നിവരുമായി ചർച്ചയും നടത്തുന്നുണ്ട്. മോൻസ് ജോസഫിനെയാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിച്ചതെങ്കിലും പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന നിലപാടാണ് മോൻസിന്. അതോടെ ചർച്ചകൾ ഇടുക്കി മുൻ MP ഫ്രാൻസിസ് ജോർജിലേക്ക് പോയി. നേരത്തെ തന്നെ മോൺസിനും ഫ്രാൻസിസ് ജോർജിന്റെയും പേരുകൾ കേരള കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്തിരുന്നു. ഫ്രാൻസിസ് ജോർജിനാണ് നിലവിൽ നേതൃത്വം മുൻഗണന നൽകുന്നത്. പ്രിൻസ് ലൂക്കോസിന്റെ പേരും ചർച്ചകളിലുണ്ട്. ഇതിനിടെ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി മന്നക്കടമ്പിലും രംഗത്തെത്തിയിട്ടുണ്ട്. KM മാണിയുടെ മരുമകൻ MP ജോസഫ്, കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ നിറഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ നിന്നുള്ള മറ്റു നേതാക്കളുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.